प्रकाश वेगत ऐटों कूड़ा ऐसा मीडिय पर शून्य अथवा वेगत ऐटों कूड़ा स्पीड शून्य वेगत पर आरुद लियोन फुकोल्ट शास्त्रज्ञ ना लास्ट पर कई पर ऐटों वेगत कूड़ा शून्य ऐटों वेगत कुरवे मीडिय अब वज्र ओके वज्र ऐटों वेगत कुरव इतने पढ़च कम शब्द ओपोसीट ओके वेगत ऐटों कूड़ा शून्य प्रकाश तुम वेगत ऐटों कुरव वज्र इतना वे पढ़ान ई वेगत कूड़ो ना वेगत ऐटों कूड़ा शून्य अब अब वे डिफरस डेंसिटी ओके डेंसिटी ऐटों कुरवे शून्य डेंसिटी कुरवाणे वेगत कूड़न अगर पढ़ा मे डेंसिटी कुछ वेगत कूड़न अब डेंसिटी ऐटों कुरवे प्रकाश तुम डेंसिटी ऐटों कुरव मीडिय अब शून्य डेंसिटी ऐटों कूड़ा मीडिय अब वज्र स्वाभाविक डेंसिटी ऐटों कूड़ा वज्र ओके डेंसिटी क्यों इंपॉर्टेंट नमुक पढ़ान वेगत वेगत ऐटों कूड़ा शून्य वेगत ऐटों कुरव वज्र अगर ओपोसीटाएं डेंसीटी पढ़ा मे डेंसीटी ऐटों कुरव शून्य ऐटों कूड़ा वज्र इतना मीडियो ओके प्रकाश तुम सचर मीडियो आवश्यक आ मीडियो पर शून्यता वज्रे अड़ा वेगत एत्रा पर प्रकाश तुम वेगत ऐटों कूड़ा शून्य कुरव वज्र पर पक्षे एत्र वेगत नाम दूर पर आ वेगत मूं लक्ष कीटर ओके मूं लक्ष कीटर अलग नमुक एने त्री इंटू टेन टू द पवर फाइव कीटर त्री इंटू टेन टू द पवर फाइव कीटर पर मूं लक्ष कीटर नमुक मीटर पर सेकंड पर अगर पी एस सी चोच पी एस सी मूं चोच मूं लक्ष कीटर वेगत अलग मूं इंटू टेन टू द पवर फाइव कीटर इन मीटर पर सेकंड पी एस सी चोच मूं इंटू टेन टू द पवर एट मीटर पर सेकंड नमुक क्यों तुम्हें इवे कीटर आव टेन टू द पवर फाइव आव मीटर पर सेकंड आव मूं पूज्यम कूड़े वरुद टेन टू द पवर एट मीटर पर सेकंड इवे पी एस सी वेरटटी क्वस्टन चोद വയലറ്റ് നിറത്തിന് വയലറ്റ് പ്രകാശത്തിന് ശൂന്യതയിലൂടെയുള്ള വേഗത എത്രയാണ് എന്നുള്ളതാണ് അഥവാ ഒരു വയലറ്റ് പ്രകാശമുണ്ട് ആ പ്രകാശത്തിന് ശൂന്യതയിലൂടെയുള്ള വേഗത എത്രയാണ് എന്നുള്ളതാണ് പേസി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വയലറ്റ് ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ എല്ലാ ആയിക്കോട്ടെ ഏത് കളർ വേണമെങ്കിലും ആയിക്കോട്ടെ ഏത് കളറിലും പ്രകാശത്തിൻ്റെ വേഗത എത്ര തന്നെയാണ് ത്രീ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ത്രീ ഇൻറ്റു ടെൻ ടു പവർ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാതെ വരരുത് വയൽ ഏത് കളറിലും പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ 3 ഇൻ ടു 10 ടു ദ പവർ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അടുത്ത നമ്മൾ പറയുന്നത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അത് എത്രയാണെന്നുള്ളതാണ് പ്രീവിയസ് ആയിട്ട് ബേസി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അത് 8 മിനിറ്റും 20 സെക്കൻഡും ആണ് 8 മിനിറ്റും 20 സെക്കൻഡും ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ വേറെ ഇതിനെ ബേസി ചോദിച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം 500 സെക്കൻഡ് എന്ന് കൂടി എഴുതാം ഓക്കെ 8 മിനിറ്റ് 20 സെക്കൻഡ് നമുക്ക് ടോട്ടൽ ആയിട്ട് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനെങ്കിൽ 500 സെക്കൻഡ് എന്നും കൂടി എഴുതാം അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും ഫേസ് ചോദിച്ചിട്ടുള്ളത് 8 മിനിറ്റും 20 സെക്കൻഡും എന്നാണ് ഫേസ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1.3 സെക്കൻഡ് ആണ് ഓക്കെ 1.3 സെക്കൻഡ് ആണ് 13 സെക്കൻഡ് അല്ല 1.3 സെക്കൻഡ് ആണ് ഇവിടെ മാറരുത് 1.3 സെക്കൻഡ് ആണ് അപ്പോൾ പറഞ്ഞ എന്തൊക്കെയാ സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയമാണ് 8 മിനിറ്റും 20 സെക്കൻഡും അഥവാ 500 സെക്കൻഡ് പക്ഷെ നേരെ മറിച്ച് ചന്ദ്രന്റെ പ്രകാശമാണെങ്കിൽ അത് ഭൂമിയിലെത്താനെടുക്കുന്ന സമയമാണ് 1.3 സെക്കൻഡ് എന്ന് പറയുന്നത് ഓക്കെ 1.3 സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പറയുന്നത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണെന്നുള്ളതാണ് നമ്മൾ സ്പെക്ട്രം പഠിക്കും മാഗ്നറ്റിക് സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കുമ്പോൾ അതിൽ വിബ്ജോർ കറക്റ്റ് പഠിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണ് അഥവാ ചുവപ്പിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വയലറ്റ് ആണ്
മയലറ്റിലാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ഏതാ? റെഡാണ്. നമുക്ക് പ്രിലിമിനറി പോലുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പിനാണ്, തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത് വയലറ്റാണ്. അടുത്തത് പറയുന്നത് മയവല്ലിൽ മയവില്ലിൻ്റെ പുറം വക്കുള്ള നിറം ഏതാണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും മയവില് കണ്ടിട്ടുണ്ട്, ഏത് കളറുണ്ട്? വിബ്ജിയോറാണ്, അതൊക്കെ നമുക്കറിയാം. അതിനാണ് നമ്മൾ പറഞ്ഞത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിനും ഏറ്റവും കുറവ് വയലറ്റിനുമാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് കൂടെ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൂടും? ഇവിടെ ഫ്രീക്വൻസിയും എനർജിയും കൂടുതലായിരിക്കും വയലറ്റിന്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവൃത്തി. ഓക്കെ, ആവൃത്തിയും ഊർജവും കൂടുതലായിരിക്കും വയലറ്റിന്. ഇത് രണ്ടും കൂടുതലാണ്. അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തരംഗദൈർഘ്യമാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ്. പക്ഷേ അവിടെ ഒന്നും കൂടി ഓർത്തിക്കേണ്ടതുണ്ട്. എന്താണ്? ആ വയലറ്റിൻ്റെ തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് അവിടെ ആവൃത്തിയും ഊർജവും അഥവാ ഫ്രീക്വൻസിയും എനർജിയും ഏറ്റവും കൂടുതൽ എന്തിനു തന്നെയാണ്? വയലറ്റിന് തന്നെയാണ്. ഇവിടെ പറഞ്ഞല്ലോ വേഗം ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഏറ്റവും കുറവ് എന്തിനാണ്? ശൂന്യതയിലാണ്. അതുപോലെ ഒരു പോയിൻ്റാണ്, തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിലാണ്, പക്ഷേ ആവൃത്തിയും ഊർജ്ജവും ഏറ്റവും കൂടുതൽ വയലറ്റിൽ തന്നെയാണ്. അത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണ്. അടുത്തത് നമ്മൾ പറയാനുള്ളത് ഇവിടെ അതുപോലെ തന്നെ ആവൃത്തി. ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, നമ്മൾ എഫ് ഇടുന്നതിനുള്ളൂ. ഫ്രീക്വൻസി ഏറ്റവും കുറവ് എനർജി, എനർജിയും ഏറ്റവും കുറവും ഏതിനു തന്നെയാണ്? റെഡിന് തന്നെയാണ്. ഫ്രീക്വൻസിയും എനർജിയും അത് ഏറ്റവും കുറവ് റെഡിനാണ്, ഫ്രീക്വൻസിയും എനർജിയും ഏറ്റവും കൂടുതൽ വയലറ്റിനാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തത് മയവില്ലിൻ്റെ പുറം വക്കുള്ള നിറം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡാണ്. ഓക്കെ, റെഡാണ് മയവില്ലിൻ്റെ പുറം വക്കിലുള്ള നിറം. പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. മയവില്ലിൻ്റെ പുറം വക്കിൽ റെഡാണ്, അകം വക്കിലാണെങ്കിൽ വയലറ്റാണ്. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് റെഡിനാണ്, അതുകൊണ്ട് റെഡാണ് ഏറ്റവും വേഗത്തിൽ പോവുക, അല്ല ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോവുക. അപ്പോൾ റെഡാണ് ഏറ്റവും പുറം വക്കിലുള്ളത്, അകം വക്കിലുള്ളത് വയലറ്റാണ്. അതായത് തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് കുറച്ച് ബാക്കിലാണ് ഉദ്ദേശിച്ചാൽ മതി. മയവില്ലിൻ്റെ അകം വക്കിൽ വയലറ്റും പുറം വക്കിൽ റെഡുമാണ്. പിസ് അവിടെയും വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മയവില്ലിൻ്റെ കേന്ദ്രത്തിൽ എന്താണ് നിറം എന്നുള്ളത്. നമുക്കറിയാം എന്താണ് വിബ്ജിയോറാണ് എന്നുള്ളതല്ലേ, വിബ്ജിയോറാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രത്തിൽ സെൻട്രൽ ഏതാ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രീനാണ്, പച്ച കളറാണ്. മയവില്ലിൻ്റെ കേന്ദ്രത്തിൽ നടുവിൽ ഏതാ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രീനാണ്. മയവില്ലിൻ്റെ പുറം വക്കിൽ റെഡാണ്, അകം വക്കിൽ വയലറ്റാണ്, സെൻട്രലിൽ ഗ്രീനാണ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി മൂന്ന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാന്നുള്ളതാണ്. അത് വെള്ളയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. വെള്ളയാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറുപ്പുമാണ്. ഓക്കെ, അപ്പോൾ ബേസിക് സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വേഗതയുടെ കാര്യം പറഞ്ഞു, പിന്നെ സൂര്യപ്രകാശം മുമ്പിൽ എത്താനെടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ പറയുന്നത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിനാണ്, ഏറ്റവും കുറവ് വയലറ്റിനാണ്. നമ്മൾ ഫ്രീക്വൻസിയുടെയും എനർജിയുടെയും അഥവാ ആവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. അടുത്തുള്ള മയവില്ലിൻ്റെ പുറം വക്കിൽ റെഡാണ്, അകം വക്കിൽ വയലറ്റാണ്, നടുവിലാണെങ്കിൽ സെൻട്രലാണെങ്കിലോ കേന്ദ്രത്തിലാണെങ്കിലോ അത് പച്ചയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ്. നമ്മൾ പറയാറില്ലേ വെയിലത്ത് പോകുമ്പോൾ വെള്ള ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളത്, കാരണം ആഗിരണം ചെയ്യില്ല, അത് പ്രതിഫലിപ്പിക്കുകയുള്ളൂ, ചൂടിനെ പുറത്തേക്ക് തള്ളുകയുള്ളൂ. അടുത്തത് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നത് കറുപ്പുമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം.